നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രേതശല്യമുള്ള ഒരുപാടധികം സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവയിൽ ഭൂരിഭാഗവും വെസ്റ്റേൺ കൺട്രീസിലുള്ള സ്ഥലങ്ങളായിരുന്നു. എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള പ്രേതശല്യമുള്ള കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. നമ്മൾ ആദ്യമായിട്ട് തന്നെ നോക്കുന്നത് ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ചിട്ടാണ്. ഒരുപാടധികം ആളുകൾ വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക് തന്നെയായിരുന്നു ബോണക്കാട് ബംഗ്ലാവും അതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന അമാനുഷിക സംഭവങ്ങളൊക്കെ. തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റിലുള്ള 25 GB എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയൊരു ബംഗ്ലാവാണ് ഈ ബോണക്കാട് ബംഗ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിലാദ്യമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സായിപ്പും അവരുടെ ഭാര്യയും അതുപോലെ തന്നെ 13 വയസ്സുള്ള അവരുടെ മകളുമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു അവരുടെ ജീവിതം ഓരോ ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം ദുരൂഹ സാഹചര്യത്തിൽ 13 വയസ്സുകാരിയായിട്ടുള്ള അവരുടെ മകള് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ്. എങ്ങനെയാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ആരാണ് ഈ മരണത്തിന് പിന്നിൽ? ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ആ മാതാപിതാക്കൾക്കോ പോലീസിനോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മകള് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ആ മാതാപിതാക്കൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. അവർ പോയതിനു ശേഷം ഈ ബംഗ്ലാവിൽ താമസിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരാളുകൾക്കും രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രികാലങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചില്ല് നിലത്ത് വീണ് പൊട്ടുന്ന ശബ്ദവും അതുപോലെ തന്നെ ചെറിയൊരു പെൺകുട്ടി കരയുന്ന ശബ്ദവും ഒക്കെ ആയിരുന്നു അവർ നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നപ്പോഴാണ് ഒരുപാടധികം ആളുകൾ ധൈര്യം സംഭരിച്ച് ഇവിടെ താമസിക്കാൻ വന്നുവെങ്കിൽ പോലും അവരെല്ലാവരും ഈ ഒരു ബംഗ്ലാവിനെ ഉപേക്ഷിച്ച് പോകാൻ ഇടയായിട്ടുള്ളത്. ഇന്നും ബോണക്കാട് ബംഗ്ലാവിൻ്റെ ഭാഗത്തിലൂടെ പോകുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഈ ബംഗ്ലാവിനകത്ത് നിന്നും ഒരു കുട്ടി അലറി വിളിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ചില്ല് പാത്രങ്ങളും മറ്റും നിലത്ത് വീണുടയുന്ന ശബ്ദവും ആകാശത്തിലൂടെ എന്തൊക്കെയോ ചിലത് പാറി നടക്കുന്ന പോലെയൊക്കെ ഈ പ്രദേശവാസികൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 60-ലധികം വർഷങ്ങളായിട്ട് ഇന്നും ബോണക്കാട് ബംഗ്ലാവ് ആരും തന്നെ ഉപയോഗിക്കാത്ത രീതിയിലാണ് കിടക്കുന്നത്. രാത്രികാലമായി കഴിഞ്ഞാൽ ഈ ഒരു ബംഗ്ലാവിൻ്റെ പരിസരത്തുകൂടെ യാത്ര ചെയ്യാൻ വരെ ഈ പ്രദേശത്തുകാർക്ക് ഇന്ന് ഭയമാണ്. നമ്മുടെ ലിസ്റ്റിലെ 2-ാമത്തെ സ്ഥലം ലക്കിടി ഗേറ്റ്വേ ആണ്. പണ്ട് കാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത്, വയനാട് നിന്നും താമരശ്ശേരി ചുരത്തേക്ക് കാട് വഴി വളരെ ചെറിയൊരു വഴി ഉണ്ടാക്കാം. വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ വയനാട് നിന്നും താമരശ്ശേരി ചുരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയർ നിയമിതനാവുകയാണ്. എന്നാൽ അദ്ദേഹം ഒരുപാടധികം ശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെയധികം ദൈർഘ്യം വളരെയധികം ദൂരം കുറഞ്ഞിട്ടുള്ളൊരു വഴി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് കാടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ സഹായം തേടാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കരിന്തണ്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാടിനെ കുറിച്ചിട്ടുള്ള അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കരിന്തണ്ടൻ ആ ഒരു എഞ്ചിനീയർക്ക് വേണ്ടി നിർവഹിച്ചു നൽകുകയാണ്. എന്നാൽ വളരെയധികം സുദൃഢമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കരിന്തണ്ടന് കൊടുക്കാൻ ഒരിക്കലും ആ എഞ്ചിനീയർ തയ്യാറായിരുന്നില്ല. ഇത്തരത്തിലുള്ളൊരു വഴി കണ്ടുപിടിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് ലഭിക്കണമെങ്കിൽ എഞ്ചിനീയർക്ക് കരിന്തണ്ടൻ എന്ന് പറയുന്ന ആ ആദിവാസി യുവാവിനെ കൊല്ലണമായിരുന്നു. എന്നാൽ നേരിട്ടുള്ളൊരു ബലപ്രയോഗത്തിലൂടെ ഒരിക്കലും കരിന്തണ്ടനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ എഞ്ചിനീയർ ചതിയിലൂടെ കരിന്തണ്ടനെ കൊലപ്പെടുത്തുകയാണ്. എന്നാൽ കരിന്തണ്ടൻ്റെ ആത്മാവ് അങ്ങനെ വെറുതെ ഇരിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കരിന്തണ്ടൻ്റെ ആത്മാവ് ഈ ഒരു വഴിയിലൂടെ ആരൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ അവരെ മുഴുവനും ശല്യം ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിൽ കരിന്തണ്ടൻ്റെ ശല്യം കൂടിക്കൂടി വന്നപ്പോൾ ഒരു മന്ത്രവാദി ചങ്ങല ഉപയോഗിച്ച് കരിന്തണ്ടൻ്റെ ആത്മാവിനെ അവിടെയുള്ളൊരു മരത്തിൽ തളക്കുകയാണ്. എന്നാൽ പോലും ഇന്നും നമ്മൾ രാത്രികാലങ്ങളിലൊക്കെ ഈ മരത്തിനടുത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ഞരക്കങ്ങളും മൂളലുകളും ഒക്കെ കേൾക്കാം. അതുപോലെ തന്നെ ഇന്നും ഈ ഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇരുട്ടിൽ നിന്നും ഒറ്റമുണ്ട് മാത്രം ഒഴുത്തൊരു വ്യക്തി നമ്മളെ തന്നെ തുറിച്ചു നോക്കുന്നതായിട്ടൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇതോടുകൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരിന്തണ്ടനെ ചങ്ങലിൽ ബന്ധിച്ച മരത്തിൽ തളക്കുന്ന സമയത്ത് ആ മരം നന്നെ ചെറുതായിരുന്നു. എന്നാൽ ഇന്ന് ആ മരം വളർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ മരം വലുതാവുമ്പോൾ ആ ഒരു ചങ്ങലക്കും അതിനനുസരിച്ചിട്ട് കേടുപാടുകൾ സംഭവിക്കണമായിരുന്നു. എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ പറയുന്നത് മരം വലുതാകുന്നതോടൊപ്പം തന്നെ ആ ചങ്ങല കൂടെ വലുതായി വലുതായി വരുന്നുണ്ട് എന്നാണ്. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 3-ാമത്തേത് കാര്യവട്ടം ക്യാമ്പ്.
ക്യാമ്പസ് റോഡാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു സ്ഥലവും ഉള്ളത്. പണ്ട് കാലത്ത് ഈ ഒരു ക്യാമ്പസിൽ പഠിച്ചിരുന്ന ഹിമാവതി എന്ന പേരുള്ള ബ്രാഹ്മണ യുവതിയുടെ കാമുകനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ഹിമാവതിയുടെ തന്നെ ബന്ധുക്കൾ കൊല ചെയ്യുകയാണ്. ഇതിൽ മനം നൊന്ത ഹിമാവതി ഈ ഒരു ക്യാമ്പസിനോട് ചേർന്നിട്ടുള്ള കുളത്തിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു റോഡിലൂടെ, കാര്യവട്ടം ക്യാമ്പസ് റോഡിലൂടെ, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. പല ആളുകളും മനുഷ്യനേക്കാൾ ഉയരമുള്ള പല രൂപങ്ങളെയും രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തായിട്ട് കണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുളത്തിൻ്റെ പേര് ഇന്ന് ഹിമാവതി കുളം എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ജസ്റ്റ് ഇവിടെ വേണ്ടപ്പോഴാണ്. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ വിശ്വസിക്കാം, അല്ല എങ്കിൽ മുഴുവനായിട്ടും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെറും തോന്നലുകളാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില രൂപങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞേക്കും, എന്നാൽ അതും നിങ്ങളുടെ വെറും തോന്നലാണ്.